ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നോമ്പ് കാലഘട്ടത്തിൽ തീക്കിരൽ എന്ന ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം തമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2013 ആരംഭിച്ച ഈ ശുശ്രൂഷ CSI കൊല്ലംകൊട്ടാരക്കര മഹാഴുവിലൂടെയും ദൈവദിന പ്രഘോഷണവും ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഈ പ്രത്യേക പദ്ധതി ജനഹൃദയങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇതിനെ സഹായിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം തമ്പുരാൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യോബിൻ്റെ പുസ്തകം 15-ാം അധ്യായം മുഴുവൻ എലിഫസിൻ്റെ സെക്കൻഡ് സ്പീച്ചാണ്, രണ്ടാമത്തെ സംവാദമാണ്. ഇയോബിനോട് എലിഫസ് എന്ന കൂട്ടുകാരൻ രണ്ടാമത് വീണ്ടും സംഭാഷിക്കുകയാണ്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഡയറക്റ്റ്ലി അക്യൂസസ് എ വിൻ ബാഗ്. ഒരു അതിന് ദയമാനിയായ എലിഫസ് ഉത്തരം പറഞ്ഞു തന്നാൽ, ജ്ഞാനിയായവൻ വ്യർത്ഥജ്ഞാനം പ്രസ്താവിക്കുമോ? അവൻ കിഴക്കൻ കാറ്റുകൊണ്ട് വയറ് നിറയ്ക്കുമോ? അവൻ പ്രയോജനമില്ലാത്ത വാക്കുകളാലും ഉപകാരമില്ലാത്ത മൊഴികളാലും തർക്കിക്കുമോ? നീ ഭക്തി പടിഞ്ഞ് ദൈവസന്നിധിയിലെ ധ്യാനം മുടക്കിക്കളയുന്ന നിൻ്റെ അകൃത്യം നിൻ്റെ വായയെ പഠിപ്പിക്കുന്നു. ഉപായികളുടെ നാവ് നീ തിരച്ചെടുത്തിരിക്കുന്നു. ഞാനല്ല നിൻ്റെ സ്വന്തം വായു നിന്നെ കുറ്റം വിധിക്കുന്നു. നിൻ്റെ അധരങ്ങൾ തന്നെ നിൻ്റെ നേരെ സാക്ഷിക്കുന്നു. ഒരു കാറ്റുവായു പോലെ അവനെ ഡയറക്റ്റ്ലി എന്നോ സംസാരമാണ് സംസാരിക്കുന്നത്. അവനോട് പറയുകയാണ്, നിന്നെ ഇയോബിനെ പോലെ ഭക്തനായ ഒരു മനുഷ്യനെ തൻ്റെ ഇടത്തോടെ വന്ന് വിമർശിക്കുവാൻ കഴിവുള്ള ഒരു പൈശാചിക ചിന്തയുള്ള എലിഫസ് അവനൊന്നും പറഞ്ഞിട്ട് വിടുന്നില്ല. വീണ്ടും അവനോട് തർക്കിക്കുകയാണ്. വീണ്ടും വീണ്ടും ഉപദ്രവിക്കുന്നവർ കണ്ടേക്കാം, വീണ്ടും വീണ്ടും. എന്നാൽ ഒരു മനുഷ്യനോ അങ്ങനെ അധികം ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. അതിനകത്ത് എതിർത്ത് ചെറുത്ത് നിൽക്കുവാനുള്ള ശക്തിയും കെൽപ്പും ആവശ്യമാണ്. ആ കെൽപ്പിലും ശക്തിയിലും ചെറുത്ത് നിൽക്കുവാൻ സാധിക്കണം. ഇവിടെ ഇപ്രകാരം ഇത്രമാത്രമൊക്കെ അധിക്ഷേപിക്കുമ്പോഴും അതിന് നിൽക്കാൻ സാധിക്കുന്ന ഒരു അനുഭവം, ഭക്തി പടിഞ്ഞ് ദൈവസന്നിധിയിലെ ധ്യാനം മുടക്കിക്കളയുന്നു, നിൻ്റെ അകൃത്യം നിൻ്റെ വായെ പഠിപ്പിക്കുന്നു, ഉപായികളുടെ നാവ് നീ തിരഞ്ഞെടുത്തിരിക്കുന്നു, നീ സൂത്രക്കാരനാണെന്ന്, നീ വെറും തട്ടിപ്പാണ്, നീ വെറും വെട്ടിപ്പാണെന്ന്. ഹാ, എത്രയോ ഒരു ഭക്തനെ തട്ടിപ്പെന്നും വെട്ടിപ്പെന്നും പറയുന്ന എലിഫസായി ഇന്നും ഈ ലോകത്തിൽ ആളുകളുണ്ട്. എലിഫസിൻ്റെ മുന്നിൽ വന്ന എലിഫസ് ഇയോബിൻ്റെ മുമ്പിൽ പോയ പോലെ ഇന്ന് ദൈവമക്കളെ വിമർശിക്കുന്നവരും ദൈവസഭയെ വിമർശിക്കുന്നവരും ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നവരും ദൈവമക്കൾക്കെതിരായി പ്രവർത്തിക്കുന്നവരും ഇതേ എലിഫസിൻ്റെ അതേ റോളിലാണെന്ന് ഓർത്തുകൊള്ളണം. അതേ റോളിൽ ഒരു വെറും കാറ്റിനെ പോലെ അവൻ കിഴക്കൻ കാറ്റുകൊണ്ട് വയറ് നിറയ്ക്കുമോ? ചോദിക്കുകയാണ്. കാറ്റുകൊണ്ട് നിന്നെ വയറ് നിറയ്ക്കാൻ സാധിക്കുമോ? നിനക്ക് ഭക്ഷണം വേണ്ടേ? നിൻ്റെ ശരീരം വേണ്ടേ? ഇപ്രകാരമുള്ള എലിഫസുമാരുള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതിനെ ചെറുത്ത് നിൽക്കുവാനുള്ള ദിയോവിനെ പോലെ ഭക്തനും നിർമ്മലനും നിഷ്കളങ്കനും നിർദോഷിയുമായി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ലഭ്യമായി തീരട്ടെ. നിങ്ങളുടെ മക്കളിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന്, നിങ്ങളുടെ സ്വന്തം ജനങ്ങളിൽ നിന്ന് ഇതൊക്കെ ഇപ്രകാരമുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാം. അതിനെ ചെറുത്ത് നിൽക്കാനുള്ള ദൈവശക്തി നിങ്ങൾക്ക് ലഭിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇത് കാണുന്നവരെയും കേൾക്കുന്നവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിൽ ഭാരമനുഭവിക്കുന്ന, ദുഃഖമനുഭവിക്കുന്ന, പ്രയാസമനുഭവിക്കുന്ന, സങ്കടങ്ങളും വേദനകളും അനുഭവിക്കുന്ന, മറ്റുള്ളവരുടെ വാക്കുകളാൽ മുറിപ്പെട്ട് ജീവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ അമിതമായി വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MPമാർ, MLA മാർ, WHO ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വാക്സിൻ കൊടുക്കുന്നവർ, വാങ്ങുന്നവർ, വഴിയോര കച്ചവടക്കാർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, വിദ്യാർത്ഥികൾ, അവരുടെ മാതാപിതാക്കൾ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, വഴിയോര കച്ചവടക്കാർ, ഓർഫനേജുകൾ കഴിയുന്നവർ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ രതരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ അമിതമായ കൃപ കരുണ എല്ലാവരുടെ പേരും വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന എലിഫസുമാരുടെ മുമ്പിൽ ചെറുത്ത് നിൽക്കുവാനുള്ള ദൈവത്തിൻ്റെ ശക്തി ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു മൂലം തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.